ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഗൗരിയമ്മയുടെ സംസ്കാരം 5 മണിക്കാണ് എന്നറിയുന്നു. നേരത്തെ 6 മണി എന്നായിരുന്നു അറിയിച്ചിരുന്നത്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, എന്തുകൊണ്ടാണ് ഈ ഒരു സമയമാറ്റം? അശ്വതി, വളരെ വേഗം പ്രദർശനം അവസാനിപ്പിച്ച് അത് സംസ്കാരത്തിലേക്ക് കടക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ജില്ലാ ഭരണകൂടം എത്തിയിട്ടുള്ളത്. പ്രധാനമായും സംസ്കാരത്തിൽ ആ സമയം നീട്ടുന്നതിന് പ്രധാനമായ പ്രശ്നമായുള്ളത് എല്ലായിടത്തെയും പോലെ തന്നെ കോവിഡ് പ്രതിസന്ധി തന്നെയാണ്. അത്തരത്തിൽ ആളുകളുടെ അടിച്ചുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതെന്നാണ്. ഇപ്പോൾ 4:45 സെനറ്ററി ഹാളിൽ നിന്നും പൊതുദർശനം അവസാനിപ്പിച്ച് ഗൗരിയമ്മയുടെ ഭൗതിക ശരീരം വലിയ ചുടുകാട്ടിലേക്ക് എടുക്കും. അവിടെ വെച്ചാണ് സംസ്കാരം. ആദ്യം 6 മണിക്കാണ് സംസ്കാരം എന്ന് അറിയിച്ചിരുന്നുവെങ്കിലും സംസ്കാര പൊതുദർശനത്തിന്റെ സമയം വെട്ടിച്ചുരുക്കുകയായിരുന്നു. ഇനി വൈകിട്ട് 5 മണിയോടുകൂടി വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ ഒരുക്കിയിരിക്കുന്ന ചിതയിലാവും ഗൗരിയമ്മയുടെ സംസ്കാരം നടക്കുക. അതിനായുള്ള നടപടിക്രമങ്ങളൊക്കെ അവിടെ പൂർത്തിയായിട്ടുണ്ട്. ഔദ്യോഗിക ബഹുമതി ഇവിടെ വെച്ച് നൽകിയിട്ടുണ്ടായിരുന്നു പോലീസ്. അതിനുശേഷം ഇനിയിപ്പോൾ ആളുകൾ വന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് ആളുകൾ വന്നാൽ അത് കോവിഡ് പ്രതിസന്ധി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതൊരു പ്രശ്നമാകുമോ എന്നുള്ളൊരു കണക്കൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് എത്രയും പെട്ടെന്ന് പൊതുദർശനം പൂർത്തിയാക്കി ഭൗതിക ശരീരം മറ്റ് സംസ്കാര ചടങ്ങിലേക്ക് നീങ്ങാനായാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ നീക്കം. ശരി ശരണ്യ, ഗൗരിയമ്മയുടെ സംസ്കാരം എന്തായാലും 5 മണിക്കാണ് വലിയ ചുടുകാട്ടിൽ നടക്കുക. നേരത്തെ അത് 6 മണി എന്നാണ് പറഞ്ഞിരുന്നത്. കോവിഡ് സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ പൊതുദർശനം പൂർത്തിയാക്കി സംസ്കാര ചടങ്ങിലേക്ക് കടക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ശരണ്യയാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക.